നേർരേഖ പോലെ കിടക്കുന്ന ഒരു റോഡ്. അതിൻ്റെ ഇരുവശത്തുമായി വനത്തിന് സമാനമായി മരങ്ങൾ തിങ്ങി വളർന്ന് നിൽക്കുന്നു. സമയം ഏതാണ്ട് അർദ്ധരാത്രിയായിരിക്കുന്നു. ഇരുട്ട് ആ വനത്തിനെ പുതച്ചു നിന്നു. അപ്പോഴാണ് ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് നേർരേഖ പോലെ കിടക്കുന്ന ആ റോഡിലൂടെ മുന്നോട്ട് പാഞ്ഞത്. കാറിൻ്റെ ഒച്ച കേട്ടതും വനത്തിൻ്റെ മധ്യത്തായുള്ള ഒരു വലിയ മരത്തിൽ നിന്നും കുറേ കടവാവലുകൾ ചിറകടിച്ച് പറന്നു. ഇരുകൈകളും സ്റ്റിയറിങ്ങിൽ വെച്ച് ക്ഷീണതനായി കാർ ഓടിക്കുന്ന മഹേഷ് വർമ്മനോട് ഭാര്യ ചോദിച്ചു, ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഏകദേശം അരമണിക്കൂർ കൂടി ഈ വനത്തിൽ കൂടി സഞ്ചരിച്ചാൽ ടൗൺ എത്തും. അവിടുന്നൊരു 15 കിലോമീറ്റർ, അത്രയുമേ ഉള്ളൂ. മഹേഷ് വർമ്മൻ്റെ ഭാര്യയുടെ മനസ്സിൽ ആ ഇരുണ്ട് കിടക്കുന്ന വനം ഒരു ഭീതിയുടെ നിഴൽ ജനിപ്പിച്ചു. അത് അവരുടെ മുഖത്ത് പ്രകടമായി കാണുവാനും സാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഒരു സ്ത്രീ കാറിന് കൈ കാണിക്കുന്നത് മഹേഷ് വർമ്മൻ കണ്ടത്. യാന്ത്രികമായി തന്നെ അയാളുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. അവിടെ കാർ നിർത്തിയത് ശരിയായില്ല എന്ന മുഖഭാവത്തോടെ അയാളുടെ ഭാര്യ അയാൾക്ക് നേരെ നോക്കി. കാർ ആ സ്ത്രീയുടെ അടുത്ത് നിന്നതും ആ സ്ത്രീ ഓടി കാറിനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് സുഹൃത്തുക്കളുമായി ഈ കാട്ടിലേക്ക് വന്നതാണ്. പക്ഷേ എനിക്ക് വഴിതെറ്റി. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കാണുന്നില്ല. അവരെ വിളിച്ചിട്ടാകട്ടെ, റേഞ്ചില്ലാത്തത് കാരണം കോളും പോകുന്നില്ല. ദയവു ചെയ്ത് അടുത്ത ടൗണിൽ എന്നെന്ന് ഇറക്കിത്തരണം. മഹേഷ് വർമ്മൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. ആ സ്ത്രീയെ അവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. അയാളുടെ ഭാര്യ ആ സ്ത്രീയോട് കാറിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറി. കാർ മുന്നോട്ട് നീങ്ങി. മഹേഷ് വർമ്മൻ്റെ ഭാര്യ തിരിഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. അല്പം മുമ്പ് ദയനീയമായി ചിരിച്ച അവരുടെ മുഖത്ത് ഇപ്പോൾ ഒരു പൈശാചിക ചിരി ഉണ്ടോയെന്ന് അവർ സംശയിച്ചു. പേര് ചോദിച്ചപ്പോൾ അരുന്ധതി എന്നാണെന്നും ടൗണിനടുത്തുള്ള ഒരു കോളേജിൽ ഡിഗ്രിക്ക് 3ാം വർഷ വിദ്യാർത്ഥിനിയാണെന്നും അവർ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ മറുചോദ്യങ്ങൾ ഒന്നും ചോദിച്ചില്ല. ഇവരെ കണ്ടിട്ട് ഒരു 10-30 വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും ഡിഗ്രിക്ക് 3ാം വർഷമായതേ ഉള്ളൂ. സംശയം മനസ്സിലുണ്ടായെങ്കിലും അത് മഹേഷ് വർമ്മൻ്റെ ഭാര്യ ചോദിച്ചില്ല. കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ മഹേഷ് വർമ്മൻ്റെ ഭാര്യ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഹേഷ് വർമ്മൻ്റെ തോളിൽ ഒരു മൃദുലമായ സ്പർശം അയാളറിഞ്ഞു. ആദ്യം ഒരു ഞെട്ടലുണ്ടായെങ്കിലും അയാൾ പതിയെ തൻ്റെ തോളിലേക്ക് നോക്കി. പിൻസീറ്റിൽ നിന്നും ആ സ്ത്രീയായിരുന്നു അയാളുടെ തോളിൽ കൈവച്ചത്. അയാളുടെ മുഖത്ത് ഒരു വഷളം ചിരി വിരിഞ്ഞു. സൈഡിലേക്ക് തിരിഞ്ഞ് തൻ്റെ ഭാര്യയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിലാണ്. തൻ്റെ തോളിൽ പതിഞ്ഞ ആ മൃദുലമായ കൈകളിൽ അയാൾ കൈ ചേർത്തു. പതിയൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ വശ്യമായ ഒരു ചിരിയോടെ അരുന്ധതി പിൻസീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് അയാൾ ഡയൽ പാഡ് ഓൺ ചെയ്ത് ആ ഫോൺ പതിയെ പിൻസീറ്റിലെ അരുന്ധതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ ആ ഫോൺ വാങ്ങി. മഹേഷ് വർമ്മന് വല്ലാത്ത ഒരു ആവേശം തോന്നി. അയാൾ കാറിൻ്റെ വേഗത കുറച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇത്രയും നേരം തൻ്റെ വലത്തെ തോളിൽ മാത്രമേ അരുന്ധതിയുടെ കൈ ഉണ്ടായിരുന്നുള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ 2 തോളുകളിലും അവളുടെ കൈ ഇഴയുന്നതായി അയാൾ അറിഞ്ഞു. തൻ്റെ ഭാര്യ ഉണരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അയാൾ കാർ പതിയെ മുന്നിലേക്ക് ഓടിച്ചു. തോളിൽ ഇഴഞ്ഞു നടന്ന ആ കൈ പതിയെ തൻ്റെ കഴുത്തിനു നേരെ വരുന്നത് അയാൾ ശ്രദ്ധിച്ചില്ല. മൃദുലമായ ആ കൈകൾ ദൃഢതയാർജിക്കുന്നത് അയാൾ അറിഞ്ഞു. അസഹനീയമായ ഒരു തണുപ്പ് ആ കൈയിൽ നിന്നും തൻ്റെ ശരീരത്തിലേക്ക് പടരുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് കാറിൻ്റെ ബോണറ്റിലേക്ക് ഒരു കറുത്ത പൂച്ച ചാടി വീണത്. ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടി.
ബ്രേക്കിൽ കാലമർത്തിയതും തൻ്റെ ഇരുതോളുകളിലും ഇരുന്ന കൈ അയാളുടെ കഴുത്തിലേക്ക് അമർന്നതും ഒരുമിച്ചായിരുന്നു. ഭയന്നു വിറച്ച അയാളുടെ തൊണ്ടയിൽ നിന്നും നിലവിളി പുറത്തേക്ക് ഉയർന്നു. ആ നിലവിളി കേട്ട് അയാളുടെ ഭാര്യ ഞെട്ടി ഉണർന്നു. എന്തുപറ്റി, എന്താ സംഭവിച്ചത്? അവർ മഹേഷ്വർമ്മനോട് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ ഇറുക്കിയടച്ച് സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. മഹേഷ്വർമ്മൻ്റെ ഭാര്യ പിൻസീറ്റിലേക്ക് നോക്കി, എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. ആ സ്ത്രീയോടെ പോയി, മഹേഷ്വർമ്മൻ്റെ ഭാര്യ അയാളോട് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് അയാൾ ഞെട്ടി കണ്ണു തുറന്നത്. പിൻസീറ്റിലേക്ക് നോക്കിയ അയാൾ അമ്പരന്ന് പോയി. പിൻസീറ്റ് ശൂന്യമായി കിടക്കുന്നു. തൻ്റെ മൊബൈൽ സീറ്റിൻ്റെ താഴെ കിടക്കുന്നത് അയാൾ കണ്ടു. വേഗം തന്നെ അയാൾ ആ ഫോൺ കയ്യിലെടുത്ത് നോക്കി. അപ്പോൾ ആ ഡയൽ പാഡിൽ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഫോണല്ലേ? ഇതാരാ ഇതിൽ നമ്പരടിച്ച് വെച്ചിരിക്കുന്നത്? ആ സ്ത്രീയുടെ നമ്പറാണോ ഇത്? അവർ ഞാൻ ഉറങ്ങിയ സമയത്ത് എവിടെയാണ് ഇറങ്ങിയത്? മഹേഷ് വർമ്മൻ്റെ ഭാര്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മഹേഷ് വർമ്മൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നില്ല. സഹികെട്ട അയാളുടെ ഭാര്യ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. കുറേ നേരം റിങ് ചെയ്തതിന് ശേഷം കോൾ കട്ടായി. അവർ വീണ്ടും ഒന്ന് രണ്ട് തവണ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തെങ്കിലും ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. സമയം നോക്കിയപ്പോൾ രാത്രി 2 മണി. നിങ്ങളല്ലേ പറഞ്ഞത് അരമണിക്കൂർ കൊണ്ട് ഈ കാടിൻ്റെ പുറത്തെത്തുമെന്ന്? എന്നിട്ടിപ്പോൾ അത് പറഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഇത്രയും നേരം നമ്മൾ ഇവിടെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കാടിന് പുറത്തെത്താഞ്ഞത്? അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മഹേഷ് വർമ്മന് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. പക്ഷേ ആ സ്ത്രീ തൻ്റെ തോളുകളിൽ തഴുകിയ കാര്യം മാത്രം അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല. ആരെയോ വിളിക്കുവാൻ വേണ്ടി ആ സ്ത്രീ ഫോൺ വാങ്ങിയെന്നും പെട്ടെന്ന് മുന്നിൽ ഒരു പൂച്ചയെ കണ്ടപ്പോൾ ആ സ്ത്രീ തൻ്റെ കഴുത്തിൽ കൂടി മുറുക്കി പിടിച്ചെന്നും ആ സമയത്താണ് താൻ കാറ് നിർത്തിയതെന്നും മഹേഷ് വർമ്മൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതിനുശേഷം ആ സ്ത്രീയെ കണ്ടില്ല എന്നും അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് അവർക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല, എങ്കിലും അവർ പിന്നീട് മറുത്തൊന്നും ചോദിച്ചില്ല. മഹേഷ് വർമ്മൻ്റെ ശരീരം അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട അയാളുടെ ഭാര്യ അയാളോട് അവർ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹേഷ് വർമ്മൻ കോ ഡ്രൈവർ സീറ്റിലേക്കും ഭാര്യ ഡ്രൈവർ സീറ്റിലേക്കും മാറി. ഉള്ളിൽ ഭയവും അതിലുപരി സംശയങ്ങളുമായി അയാളുടെ ഭാര്യ കാർ മുന്നോട്ടേക്ക് എടുത്തു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി കാണും. അപ്പോൾ വഴിയരികിൽ ആ സ്ത്രീ വീണ്ടും നിൽക്കുന്നത് മഹേഷ് വർമ്മൻ്റെ കണ്ണിൽപ്പെട്ടു. അയാൾ ഒന്ന് അലറിക്കറിയാൻ ശ്രമിച്ചെങ്കിലും ആ അലർച്ച തൊണ്ടയിലുടക്കി. അയാൾ അനങ്ങാൻ പറ്റാതെ ഇരുന്നു. ആ സ്ത്രീയോട് കൂടുതൽ കാർ അടുത്തുകൊണ്ടിരുന്നു. അയാൾ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അല്പം കഴിഞ്ഞ് അയാൾ കണ്ണു തുറന്ന് നോക്കി. മുന്നിൽ ആരെയും കാണുന്നില്ല. അയാളുടെ ഭാര്യ മുഖത്ത് വേറെ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ കാർ മുന്നോട്ട് ഓടിക്കുകയാണ്. അയാൾ തൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ കുറച്ചു മുൻപ് ആ സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ആരും നിൽക്കുന്നത്? ഞാൻ ആരെയും കണ്ടില്ലല്ലോ. തൻ്റെ ഭാര്യയുടെ മറുപടി അയാളെ ഒന്ന് അമ്പരപ്പിച്ചെങ്കിലും അയാൾ പിന്നീടൊന്നും ചോദിച്ചില്ല. അയാളുടെ ഭാര്യയെയും ഇതിനോടകം തന്നെ ഭയം പിടിമുറുക്കിയെങ്കിലും അവർ ഒന്നും മിണ്ടാതെ കാർ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് ആ വനത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളുള്ള ഒരു ഭാഗവും ഒരു ജംഗ്ഷനും അയാളുടെ ഭാര്യ കണ്ടു. അപ്പോൾ അയാൾ തൻ്റെ ഫോൺ ഓൺ ചെയ്ത് തൻ്റെ വാട്സാപ്പിലേക്ക് വന്ന ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഓൺ ചെയ്തു. ആ ലൊക്കേഷൻ പിന്തുടർന്ന് അവരുടെ കാർ ഒരു വലിയ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്നു. ആ വീട് കണ്ടതും അയാളുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. അയാൾ ഞെട്ടിത്തരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ അയാളുടെ ഭാര്യ ചെന്ന് ആ വീടിൻ്റെ ഗേറ്റ് തുറന്ന് കാർ ആ വീടിൻ്റെ പോർച്ചിലേക്ക് കയറ്റി.
അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയോട് ഈ വീട്ടിൽ താമസിക്കേണ്ടെന്നും മറ്റൊരു വീട് കണ്ടെത്താമെന്നും പറഞ്ഞു. പക്ഷേ ഈ രാത്രിയിൽ ഇനിയും മറ്റൊരു വീട് ലഭിക്കുകയില്ലെന്നും നല്ല രാത്രാക്ഷീണമുള്ളതിനാൽ ഇവിടെ തന്നെ താമസിക്കാമെന്നും ഭാര്യ നിർബന്ധം പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അയാൾക്ക് തൻ്റെ തലകറങ്ങുന്നത് പോലെ തോന്നി. മനസ്സില്ലാ മനസ്സോടെ എങ്ങനെയോ അയാൾ കാറിൻ്റെ ഡോർ തുറന്ന് ആ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു. കാലെടുത്ത് വെച്ചതും ഭൂമിയാകെ കുലുങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ പിടിച്ച് വീഴാതെ നിന്നു. അയാളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. തൻ്റെ കോളേജ് പഠന കാലഘട്ടം. തീർത്തും ദരിദ്രമായ ഒരു കുടുംബമായിരുന്നു തൻ്റേത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ അച്ഛൻ ആ കോളേജിൽ അവനൊരു അഡ്മിഷൻ നേടിക്കൊടുത്തത്. പക്ഷേ പഠനത്തിൽ അത്ര കേമനൊന്നും ആയിരുന്നില്ല അവൻ. എന്നാൽ തൻ്റെ മകനെ ഉയർന്ന നിലയിലെത്തിക്കണമെന്ന് വാശിയുള്ള അവൻ്റെ പിതാവിന് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കോളേജിലെ അവൻ്റെ പഠനം പൂർത്തിയാക്കണമെന്ന് ഒരു വാശിയായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി. എങ്ങനെയൊക്കെയോ ആ വർഷത്തെ പരീക്ഷകളില്ലാതെ തന്നെ അവൻ പാസ്സായി. അങ്ങനെ അവൻ രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് അടുത്ത ബാച്ചിലെ കുട്ടികൾ ആ കോളേജിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ മഹേഷിന് അതിലൊന്നും തന്നെ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറേ കുട്ടികൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ കളിയാക്കുന്നത് അവൻ കണ്ടത്. നല്ല തടിയുള്ള ഒരു കുട്ടി. അവളുടെ വണ്ണത്തിനെ ചൊല്ലി ബാക്കിയുള്ളവർ അവളെ കളിയാക്കുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അന്നവൻ അത് കാര്യമാക്കാതെ ക്ലാസ്സിലേക്ക് പോയി. ആ പെൺകുട്ടിയെ സീനിയേഴ്സ് മാത്രമായിരുന്നില്ല, അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്നവരും അവളുടെ രൂപത്തെ ചൊല്ലി കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ അവളെ പരിചയപ്പെട്ടു. അവരുടെ പരിചയം വളർന്നു. അവസാനം അതൊരു പ്രണയമായി. ധനികനായ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയുടെ മകളായിരുന്നു അവൾ. അവൻ്റെ പ്രണയം അവളോടായിരുന്നില്ല, അവളുടെ അച്ഛൻ്റെ കയ്യിലുള്ള പണത്തോട് മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മഹേഷിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവാക്കിയിരുന്നത് അവളാണ്. മഹേഷുമായി പ്രണയബന്ധത്തിലായതിനു ശേഷം അവളെ കളിയാക്കുന്നവർ അത് നിർത്തി. അത് കാരണം അവൾക്ക് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനെ ഒരുപാട് വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ്റെ ഒരു സുഹൃത്ത് ഒരു ബിസിനസ് ആശയം അവനുമായി പങ്കുവച്ചു. അക്കാര്യം അവൻ അവളോട് പറഞ്ഞപ്പോഴാണ് അവൾ അവന് പൈസ കൊടുത്ത് സഹായിച്ചത്. അങ്ങനെ അവനും അവൻ്റെ സുഹൃത്തും ചേർന്ന് ബിസിനസ് തുടങ്ങുകയും വൻ ലാഭത്തിലെത്തുകയും ചെയ്തു. തൻ്റെ കയ്യിൽ പണമെത്തിയതോടെ അവൾ മഹേഷിനൊരു ബാധ്യതയായി. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു പിന്നീട് അവൻ്റെ മനസ്സിൽ. അങ്ങനെ കോളേജിലെ തൻ്റെ അവസാന ദിവസം തനിക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യമില്ലെന്ന് മഹേഷ് അവളെ അറിയിച്ചു. അവൾ അവനെ ദയനീയമായി നോക്കി. പക്ഷേ അവൾക്ക് മറുത്തൊരു വാക്ക് പോലും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. അവൾ ആ കോളേജിൽ തന്നെ മുന്നോട്ട് പഠിച്ചു. നന്നായി പഠിക്കുമായിരുന്ന അവൾ പഠനത്തിൽ തീരെ മോശമായി. കുറേ നാളുകൾക്ക് ശേഷം അവൾ ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് മഹേഷിൻ്റെ കാതുകളിൽ എത്തിയത്. അത് അവനിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. അപ്പോഴാണ് അവൻ്റെ ബിസിനസ് പാർട്ണറായിരുന്ന ആ സുഹൃത്ത് അവനോട് ആ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നത്. മഹേഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം അവൾ മാനസികമായി വളരെ തളർന്നു. പഠനത്തിൽ മോശമായി. പോകെ പോകെ അവളുടെ സമനില തെറ്റാൻ തുടങ്ങി. അവളുടെ മാതാപിതാക്കളെയും അത് ഒരുപാട് തളർത്തി. അവരുടെ ഏക മകളായിരുന്നു അവൾ. അവളുടെ അച്ഛന് തൻ്റെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. അയാൾ ദാരിദ്ര്യത്തിൻ്റെ കുഴിയിലേക്ക് കൂപ്പുകുത്തി. തൻ്റെ സമ്പാദ്യം മുഴുവൻ മകളെ ചികിത്സിക്കുവാൻ വേണ്ടി അയാൾ ഉപയോഗപ്പെടുത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി അവൾ ആരും കാണാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോവുകയും ഏതോ ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത്. ഈ വാർത്ത മഹേഷിന് കുറച്ചുനാൾ ചെറിയ സങ്കടവും അമ്പരപ്പും എല്ലാം ഉണ്ടാക്കിയെങ്കിലും തൻ്റെ പണം ഉപയോഗിച്ച്
അവൻ സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോഴാണ് അവൻ്റെ സുഹൃത്ത് അവൻ്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് അവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ വിവാഹിതനായി. സന്തോഷപൂർവമായ ഒരു കുടുംബജീവിതം അവൻ ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകളായെങ്കിലും അവർക്ക് കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹേഷും ഭാര്യയും തമ്മിലുള്ള സ്നേഹം അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞില്ലാത്ത വിഷമം അവരെ അലട്ടിയിരുന്നില്ല. അവർ ജീവിതം ആഘോഷമാക്കുകയായിരുന്നു. അവൻ ബിസിനസ്സിൽ വളർന്ന് വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനി തന്നെ ആരംഭിച്ചു. ഒഴിവ് കിട്ടുമ്പോൾ ഭാര്യയുമായി അവൻ ഒരുപാട് യാത്രകൾ ചെയ്യുമായിരുന്നു. അങ്ങനെയൊരു യാത്രയാണ് ഇത്. പെട്ടെന്ന് അവൻ ഓർമ്മകളിൽ നിന്നും ഉണർന്നു. ആ വീട് കണ്ടപ്പോൾ അവന് വല്ലാതെ ഭയം തോന്നി. ആ വീട്ടിൽ വെച്ചാണ് അവൻ തൻ്റെ കാമുകിയുമായി പല ബന്ധങ്ങളിലും ഏർപ്പെട്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ശാരീരിക ബന്ധത്തിന് അനുവദിക്കുമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ എല്ലാത്തിനും സമ്മതിച്ചു. ഈ വീട്ടിൽ വെച്ചാണ് അവനോടൊപ്പമുള്ള ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവൾ നെയ്തു കൂട്ടിയത്. പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് തൻ്റെ പഴയ കാമുകി നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ ഭയന്ന് വിറങ്ങലിച്ച് നിന്നു. പെട്ടെന്ന് മഹേഷ് എന്നുള്ള വിളിയിൽ അവൻ ഉണർന്നു. അത് അവളായിരുന്നില്ല, അവൻ്റെ ഭാര്യയായിരുന്നു അത്. അവൻ വീട്ടിലേക്ക് കയറി. അവൾ അടുക്കളയിൽ ചെന്ന് അവനൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അത് കുടിച്ചതിന് ശേഷം അവൻ കുളിച്ച് ഫ്രഷായി. ശേഷം അവർ ഉറങ്ങുവാനായി കിടന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ അവൻ്റെ ഭാര്യ പെട്ടെന്ന് തന്നെ ഉറങ്ങി. അവന് കുറേ നേരം ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലും എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് അവൻ ഞെട്ടിയുണർന്നു. തൻ്റെ ഭാര്യയെ നോക്കിയപ്പോൾ അരണ്ട ഡിംലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു. അവൻ്റെ അരികിൽ അവൻ്റെ പഴയ കാമുകി കിടക്കുന്നു. അവൻ ഒന്ന് അലറി വിളിച്ചു. പെട്ടെന്ന് അവൻ്റെ ഭാര്യ ഉണർന്നു. അത് തൻ്റെ പഴയ കാമുകിയായിരുന്നില്ല, ഭാര്യ തന്നെയാണെന്ന് മഹേഷ് തിരിച്ചറിഞ്ഞു. അവൻ ഒരു സ്വപ്നം കണ്ടതാണെന്നും കുറച്ച് വെള്ളം വേണമെന്നും അവളോട് ആവശ്യപ്പെട്ടു. അവൾ ഹാളിലേക്ക് വെള്ളമെടുക്കുവാനായി പോയി. അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ പഴയ കാമുകി മുറിയിലേക്ക് കയറി വന്നത് അവൻ കണ്ടു. അവൻ ഒന്നുകൂടി കണ്ണുകൾ തിരുമി അവളെ നോക്കി. അല്ല, അത് അവളല്ല, തൻ്റെ ഭാര്യ തന്നെയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം അവനും ഭാര്യയും വീണ്ടും ഉറങ്ങുവാനേ കിടന്നു. പിന്നെ അവൻ അവളുടെ നേരെ നോക്കിയില്ല. പിറ്റേ ദിവസം മുതൽ എല്ലാ രാത്രികളിലും തൻ്റെ ഭാര്യയ്ക്ക് നേരെ നോക്കുമ്പോൾ പഴയ കാമുകിയുടെ ചിന്തകളാണ് അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പഴയ കാമുകിയുടെ മുഖമാണ് അവൻ കാണുന്നത്. പല ദിവസങ്ങളിലും രാത്രി അവൻ തൻ്റെ പഴയ കാമുകിയുടെ കരച്ചിലുകൾ കേൾക്കുവാൻ തുടങ്ങി. അവൻ്റെ സമനില തെറ്റുന്നതുപോലെ അവന് തോന്നി. അവൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെയായി. അവൻ്റെ ബിസിനസ്സുകൾ ഓരോന്നായി തകരുവാൻ തുടങ്ങി. എന്നാൽ പലരുടെ കയ്യിൽ നിന്നുമായി കടം വാങ്ങി അവൻ വീണ്ടും ബിസിനസ് ചെയ്തു. പക്ഷേ അതും തകർച്ചയിലേക്കാണ് എത്തിയത്. ഒടുവിൽ കടം വാങ്ങിയവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അവന് നാടുവിട്ടോടേണ്ട ഗതി വന്നു. അങ്ങനെ അവനും ഭാര്യയും ദൂരെ ഒരു നാട്ടിലേക്ക് താമസം മാറി. ആ വീട്ടിൽ എത്തിയത് മുതൽ തൻ്റെ ഭാര്യയെ അവൻ എപ്പോൾ നോക്കിയാലും തൻ്റെ പഴയ കാമുകിയെ മാത്രമാണ് അവൻ കാണുന്നത്. തനിക്ക് ഇനി അവളുടെ കയ്യിൽ നിന്നും രക്ഷയില്ലെന്ന് മഹേഷ് വർമ്മന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു മുഴം കയറിൽ അവൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ആ വീട്ടിലാണോ നീ താമസിക്കുന്നത്? എന്തേ, നല്ല വീടല്ലേ? സിറ്റിയിൽ വേറെ എവിടെയെങ്കിലും ഇത്ര കുറഞ്ഞ വാടകയിൽ സൗകര്യത്തോടു കൂടി വീട് വേറെ കിട്ടുമോ? തിരക്കിൽ നിന്നൊഴിഞ്ഞ് കൃഷി തുടങ്ങുന്ന സ്ഥലത്താണ് ആ വീട്. രണ്ട് മുറികളുള്ള ചെറിയ വീട്. ചെറിയ വാടകയ്ക്ക് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ആ അന്തരീക്ഷം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. സിറ്റിയിൽ നിന്ന് നടക്കാൻ മാത്രം ദൂരത്തിൽ, എന്നാൽ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് പാടവക്കിൽ ഒരു വീട്. നിരന്നു കിടക്കുന്ന പാടത്ത് റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ഒരു ആല്.
വൈകുന്നേരം ടെറസിൽ കയറിയിരുന്നാൽ മനസ്സിനെ വരെ തണുപ്പിക്കുന്ന കാറ്റ്. പിന്നെ സഹായത്തിനും രണ്ട് വീട് അപ്പുറത്ത് മലയാളിയായ കൃഷ്ണേട്ടനും കുടുംബവും. വീടൊക്കെ നന്ന്. പക്ഷേ എന്ത് പക്ഷേ, നാട്ടിലെ പോലെ പ്രേതം, ജിന്നി, പിശാശ് പോലുള്ളവ തമിഴ്നാട്ടിലുമുണ്ടോ? ആ ഫോട്ടോഗ്രാഫർ മുരുകൻ്റെ വീടല്ലേ? അഞ്ച് റോഡിൽ സ്റ്റുഡിയോ നടത്തുന്ന കൊമ്പൻ മീശക്കാരൻ മുരുകൻ്റെ. അയാളുടെ പേര് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. കൊമ്പൻ മീശയും ചോരക്കണ്ണുമുള്ള തടിച്ച ഭീമാകാരനായ അയാൾക്ക് ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫറുടെ ജോലി എനിക്ക് സങ്കല്പിക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല. അതെ, അയാളുടെ വീട് തന്നെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാളുടെ ഭാര്യയും കുട്ടികളും എവിടെയാണെന്നറിയുമോ? അയാൾക്ക് ഭാര്യയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അയാൾക്ക് ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കല്യാണ പാർട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാനായി അയാൾ ഗുരുവായൂർ പോയ ദിവസം ചെറിയ രണ്ട് കുട്ടികൾക്ക് വിഷം കൊടുത്ത് മൂത്ത മകളും അമ്മയും ആ വീട്ടിൽ തൂങ്ങി മരിച്ചു. അയാൾ വരുമ്പോൾ കണ്ടത് കണ്ണുതള്ളി നാവ് വെളിയിലേക്ക് നീട്ടി തൂങ്ങിയാടുന്ന ശവങ്ങളാണ്. എന്തിന്? അയാൾ വേറെ പെണ്ണ് കെട്ടിയിരുന്നു. പിന്നീട് ഇവരോട് എന്നും വഴക്കും. ചെലവിന് പോലും പൈസ കൊടുക്കാതെ പട്ടിണിയിലായിരുന്നു. അവരെ അവിടെ നിന്നും ഒഴിപ്പിച്ച് പുതിയ പെണ്ണിനെ കൊണ്ടുവരാനായിരുന്നു അയാളുടെ പ്ലാൻ. പക്ഷേ കൂട്ട ദുർമരണം നടന്ന വീട്ടിലേക്ക് പുതിയ പെണ്ണ് വരാൻ കൂട്ടാക്കിയില്ല. വേറെ ആരും അവിടെ താമസിക്കാൻ പോയിട്ട് ആ വഴിക്ക് പോലും വരില്ല. അതുകൊണ്ടാണ് ഇത്രയും ചീപ്പായി നിങ്ങൾക്ക് ആ വീട് കിട്ടിയത്. അല്ല, നിങ്ങൾക്കെങ്ങനെ അറിയാം ഇതൊക്കെ? ഞങ്ങൾ കൃഷ്ണേട്ടൻ്റെ ഇപ്പുറത്തുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അടിവാരത്ത് കോളേജിൻ്റെ തൊട്ടടുത്ത് റൂം കിട്ടിയത് കൊണ്ട് മാറിയതാണ്. കൂടെയുള്ള ഷഹീർ നാട്ടിൽ പോയിരിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചത് കൊണ്ടാണ് ജോസിനെയും മീട്ടയെയും കാണാൻ അവരുടെ റൂമിലെത്തിയത്. അപ്പോൾ തന്നെയാണ് ഇവന്മാരും അവിടെ എത്തിയത്. ഒറ്റയ്ക്കായ ദിവസം തന്നെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ. പ്രേതം, ചിന്ന് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പക്ഷേ ഒരു കൂട്ട ദുർമരണം നടന്ന വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്നാൽ കുറച്ച് കടന്ന കൈയാണ്. നാക്ക് പുറത്തേക്കിട്ട് കണ്ണുകൾ തള്ളി തൂങ്ങിയാടുന്ന ശവങ്ങൾ മനസ്സിൻ്റെ ധൈര്യമെല്ലാം ഇടിച്ചു തകർക്കുകയാണ്. കൃഷ്ണേട്ടൻ്റെ കടയിലെത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ആരാ നിന്നോട് പറഞ്ഞത്? ഇപ്പുറത്തെ വീട്ടിൽ നിന്നിരുന്ന പയ്യന്മാരില്ലേ, അവരെയെന്ന് കണ്ടിരുന്നു, അവർ പറഞ്ഞതാ. സംഭവം ശരിയാണ്, പക്ഷേ അവിടെ നിങ്ങൾ രണ്ട് മാസത്തോളം താമസിച്ചില്ലേ? എന്നിട്ടെന്തെങ്കിലും പ്രശ്നമുണ്ടായോ? മരണം നടക്കാത്ത വീടുണ്ടോ? നീ സമാധാനമായിരിക്കെ, അല്ലെങ്കിൽ ഇന്ന് നീ ഇവിടെ കിടന്നു. കൃഷ്ണേട്ടൻ്റെ വീട് ആകെ രണ്ട് മുറിയാണ്. അതിലൊന്ന് പുറത്തേക്ക് തുറന്നാണ് അയാൾ സൂപ്പർ മാർക്കറ്റാക്കി മാറ്റി ഉപജീവനം കണ്ടെത്തുന്നത്. പിന്നെ ആകെയുള്ള ഒരു മുറിയിലാണ് 13 വയസ്സിന് മുകളിലുള്ള മകളും 7-8 വയസ്സുള്ള മകനും കൃഷ്ണേട്ടനും ഭാര്യയും കിടക്കുന്നത്. അതിനിടയിൽ ഞാനവിടെ കിടക്കാനാണ്. ഏയ്, എനിക്ക് ഭയമൊന്നുമില്ല. ഇത്രയും കാലം ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മാത്രമായി എന്ത് സംഭവിക്കാനോ? എന്നാലും ഇന്ന് നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടെ കിടക്കാൻ മടിയുണ്ടെങ്കിൽ മോനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഏയ്, 8 വയസ്സുള്ള ആ പീക്കിരി ചെക്കൻ വന്നാൽ എന്നെ കൂടി ഭയപ്പെടുത്തുകയേ ഉള്ളൂ. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഭയമൊന്നുമില്ല. കൃഷ്ണേട്ടൻ അകത്ത് പോയി ഒരു ടോർച്ച് എടുത്തുകൊണ്ട് വന്നു. ഇതിരിക്കട്ടെ, വല്ല ശബ്ദവും കേൾക്കുകയാണെങ്കിൽ അടിച്ചു നോക്കാലോ. ടോർച്ചും വാങ്ങി ഞാൻ വീട്ടിലേക്ക് നടന്നു. ഉറക്കം വരുന്നില്ല. അന്ന് ഇന്നത്തെ പോലെ സമയം കളയാൻ മൊബൈലൊന്നുമില്ല. ജനൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ല കാറ്റുണ്ട്. കാറ്റിൽ അങ്ങ് ആൽമരത്തിൻ്റെ ഇലകൾ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. മരമുലയുന്നത് അവ്യക്തമായി കാണാം. തമിഴ്നാട്ടിൽ നാട്ടിലെ പോലെ കൂരിരുട്ട് ഉണ്ടാവില്ല. നേരിയ വെളിച്ചത്തിൽ കുറേ ദൂരേക്ക് എല്ലാം നിഴലായി കാണാൻ കഴിയും. പക്ഷേ അവ്യക്ത രൂപങ്ങളും മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ മുറിയിലാണത്രേ ഒരു ശവം കണ്ണും തുറച്ച് നാക്കുവെളിയിലേക്കിട്ട് തൂങ്ങിയാടിയിരുന്നത്. ഓർക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലം. ഭയം മനസ്സിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. നേരം പുലരാൻ ഇനിയും ഒരുപാട് നേരം ബാക്കിയുണ്ട്. വേഗം നേരം വെളുത്തിരുന്നെങ്കിൽ.
ആരോ കാലടികൾ വെക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എവിടെ ടോർച്ച്? നെഞ്ചടുപ്പ് പുറത്ത് കേൾക്കുവാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇല്ല, അത് ബാത്റൂമിൽ വെള്ളം ഇറ്റി വീഴുന്ന ശബ്ദമാണ്. പെട്ടെന്നാണ് അത് കണ്ടത്. നാക്ക് വെളിയിലേക്കിട്ട് കണ്ണു തുറച്ച് ഒരു രൂപം നിലവിളിക്കണമെന്നുണ്ട്. ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി, കാൽമുട്ട് തളർന്ന പോലെ ഒരു വിധത്തിൽ ടോർച്ച് അടിച്ച് നോക്കി. അത് തമിഴന്മാർ വെക്കുന്ന ഭൈരവൻ്റെ കോലമാണ്. ചുമരിൽ പതിച്ച് വെച്ചിരിക്കുകയാണ്. ശ്വാസം നേരെ വീണു. അത് പറിച്ചെറിയാനാണ് തോന്നിയത്. വീണ്ടും സമയം ഇഴയുകയാണ്. ഇപ്പോൾ പഴയതിലും കുറച്ചുകൂടി ധൈര്യം വന്നിട്ടുണ്ട്. ദൂരെ അഞ്ചറോഡ് പള്ളിയിൽ നിന്നും സുബഹി ബാങ്ക് കേൾക്കാൻ തുടങ്ങി. സാധാരണ ഇങ്ങോട്ട് ബാങ്ക് കേൾക്കാറില്ല. എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. നേരം വെളുത്തല്ലോ. ലൈറ്റുകളെല്ലാം ഓണാക്കി, അംഗശുദ്ധി വരുത്തി, നിസ്കരിച്ചു, വീണ്ടും കിടന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതിൻ്റെ ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങിപ്പോയി. കഥകിൽ ശക്തമായ തട്ടുകേട്ടാണ് ഞാൻ എണീക്കുന്നത്. നോക്കിയപ്പോൾ പുറത്ത് ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നുണ്ട്. എന്തു സംഭവിച്ചതാണാവോ? ഞാൻ വേഗം കഥക തുറന്നു. എന്നെ കണ്ടതും എല്ലാവരും പതുക്കെ പിൻവലിയാൻ തുടങ്ങി. മുന്നിൽ നിന്നവനോട് ഞാൻ ചോദിച്ചു, അണ്ണാ എന്നാ പ്രശ്നം? വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, ഇത്രയൊക്കെ തമിഴ് അറിയുകയുള്ളൂ. ഏതുമില്ല തമ്പി, കാളയിലെ ടീ സാപ്പിടെ പോവതില്ലയാ? ഇന്ന് പാക്കവേ ഇല്ലേ, അതാ കൂപ്പിട്ടത്. രാവിലെ ചായ കുടിക്കാൻ ചെന്നത് കാണാഞ്ഞിട്ടാണോ ഇത്രയും ആളെ കൂട്ടി വാതിൽ തല്ലിപ്പൊളിക്കാൻ വന്നത്? പിന്നീട് കൃഷ്ണേട്ടനാണ് പറഞ്ഞത്. അന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് മിന്നുകയും 2-3 വട്ടം നിലവിളികളും കേട്ടിരുന്നത്രേ. പ്രേതം പിടിക്കുകയാണ് എന്ന പേടിയിൽ നാട്ടുകാരും രാത്രി വന്ന് നോക്കാൻ ധൈര്യപ്പെട്ടില്ലത്രേ. നേരം വെളുത്തപ്പോൾ എൻ്റെ ശവമെടുക്കാൻ കൂട്ടമായി വന്നിരിക്കുകയാണ്. അവർ കണ്ട ലൈറ്റ് ചിലപ്പോൾ എൻ്റെ കയ്യിലെ ടോർച്ച് ഇടയ്ക്ക് മിന്നിയതായിരിക്കാം. പക്ഷേ നിലവിളികളോ? ഇനി തൊണ്ടയിൽ കുരുങ്ങി എന്ന് ഞാൻ കരുതിയ ആ നിലവിളി പുറത്തേക്ക് കേട്ടിരുന്നു. എങ്കിലും അത് ഒരു പ്രാവശ്യമല്ലേ ഉണ്ടായുള്ളൂ. എന്തായിരിക്കും അവർ കണ്ടതും കേട്ടതും?